ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, നമ്മുടെ ഓൺ എക്സാം ഒക്കെ ഇതാ ഇങ്ങ് എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. എന്റെ മക്കൾക്ക് നമ്മുടെ സോഷ്യലില് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്റർ ആണ് നമ്മുടെ നാലാമത്തെ ചാപ്റ്റർ കേട്ടോ. എന്തായിരുന്നു ചാപ്റ്ററിന്റെ പേര്? കരുതലോടെ ചെലവിടം. അപ്പൊ ഇന്നത്തെ കോണ്ടന്റിന്റെ തമ്നെയില് കണ്ട സമയത്ത് തന്നെ എന്റെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ എന്തായിരുന്നു നമ്മുടെ തമ്നെയിൽ. കരുതലോടെ ചെലവിടാൻ 10 മിനിറ്റ്. എന്നിട്ട് എന്താ നമ്മുടെ പ്രധാന ചോദ്യങ്ങൾ? എന്താ പഠിച്ചെടുക്കേ. അപ്പൊ എന്റെ മക്കൾ എന്താണ് നല്ല അടിപൊളിയായിട്ട് എന്താ പഠിച്ചെടുക്കട്ടോ. നോക്കിക്കേ, ഈ ഒരു പാഠഭാഗത്ത് ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് എന്താ ഇന്ന് പരിചയപ്പെടാട്ടോ. ആദ്യത്തെ ചോദ്യം എന്താ, വിവിധ തരത്തിലുള്ള വരുമാന സ്രോതസ്സുകൾ എങ്ങനെയാണെന്നാണ് ചോദിച്ച്. ഒരു കുടുംബത്തിന് മക്കളെ പല രീതിയിൽ വരുമാനങ്ങൾ ലഭ്യമാകുന്നുണ്ട്. ഏതൊക്കെ രീതികളിലാണ്? സർക്കാർ ജോലി ഉണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് എന്താ വരുമാനം ലഭ്യമാകും അല്ലെ. അതേപോലെ എന്താണ് നമുക്ക് എന്തെങ്കിലും ബിസിനസ് ഉണ്ടെങ്കിലോ നമുക്ക് അതിലൂടെയും വരുമാനം ലഭിക്കും. കൃഷിയിലൂടെയും വ്യവസായത്തിലൂടെയും ഒക്കെ നമുക്ക് എന്താണ് വരുമാനങ്ങൾ ലഭിക്കുന്നുണ്ട് അല്ലെ. ഇങ്ങനെ പല തരത്തിൽ നമുക്ക് എന്താ ഒരു കുടുംബത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, വരുമാനങ്ങൾ ലഭ്യമാകുന്നുണ്ട്. ഇവിടെ മക്കളെ നോക്കിക്കേ, ഒരു വ്യക്തിക്ക് സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതായത് ഒരു വ്യക്തിക്ക് 1000 രൂപയാണ് ഒരു മാസം ലഭ്യമാകുന്നതെങ്കിൽ ആ വ്യക്തി ചെലവിടുന്നത് എത്രയാണ്? 20,000 രൂപ. 2,000 രൂപയോ അല്ല, 20,000 രൂപയാണെങ്കിൽ എന്താ 2,000 രൂപയാണെങ്കിൽ തന്നെ അവിടെ എന്തായി സാമ്പത്തിക പ്രതിസന്ധി നേരിടല്ലേ. വരവിനേക്കാൾ ചിലവാക്കുമ്പോഴാണ് എന്ത് നേരിടുക നമ്മളെ, സാമ്പത്തിക പ്രതിസന്ധി, എക്കണോമിക് ക്രൈസിസ് നേരിടുക. ഇതില്ലാതാക്കണമെങ്കിൽ എന്തു ചെയ്യണം നമ്മളെ, വരവിനനുസരിച്ച് ചെലവാക്കലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, എന്തായിരുന്നു മക്കളെ കുടുംബ ബജറ്റ് എന്ന് പറയുന്നത്? എന്തായിരുന്നു കുടുംബ ബജറ്റ് എന്ന് പറഞ്ഞാല്? ഒരു കുടുംബത്തിന് ആവശ്യമായി ചെലവാക്കേണ്ട കണക്കുകളൊക്കെ നമ്മൾ എന്താ ആ ചെലവുകളും കണക്കുകളൊക്കെ എഴുതി സൂക്ഷിക്കുന്നതിനെയാണ് എന്താ നമ്മുടെ കുടുംബ ബജറ്റ് എന്ന് പറയുന്നത് കേട്ടോ. എത്ര നമ്മൾ ചെലവാക്കണം എന്നൊക്കെ നമുക്ക് ഓൾറെഡി അറിയാലോ, പ്രതീക്ഷിക്കുമല്ലോ ഇത്രയാണ് എന്താ ചെലവാവുക എന്നുള്ളത്. അതിനെയാണ് നമ്മൾ എന്താണ് കുടുംബ ബജറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ പ്രവർത്തന ബജറ്റ് എന്താണ്, എന്തായിരിക്കും? ഒരു പ്രത്യേക പ്രവർത്തനത്തിനോ പ്രോഗ്രാമിനോ വേണ്ടി മാത്രം തയ്യാറാക്കുന്ന വരവ് ചെലവ് കണക്കിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പ്രവർത്തന ബജറ്റ് എന്ന് വിളിക്കുന്നത് കേട്ടോ. നോക്കിക്കേ എന്റെ മക്കളെ, നമ്മുടെ സാമ്പത്തിക വർഷം, ഇന്ത്യയിലെ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് എത്രയാണ്? 1 April മുതൽ 31 March വരെയാണ് അല്ലെ ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഇയർ അഥവാ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത്. നോക്കിക്കേ എന്റെ മക്കളെ, എന്താണ് മക്കളെ മിതവ്യയം എന്ന് പറയുന്നത്? അതായത് വാട്ട് ഈസ് ത്രിഫ്റ്റ് ആൻഡ് വൈ ത്രിഫ്റ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എന്താണ് മിതവ്യയം എന്ന് പറയുന്നത് അഥവാ മിതവായ ശീലം ഉണ്ടാകേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് മക്കളെ? ത്രിഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ത്രിഫ്റ്റ് എന്നാൽ എന്താണ്? ത്രിഫ്റ്റ് മീൻസ് സ്പെൻഡിങ് മണി കെയർഫുള്ളി ടു മീറ്റ് ഡിസൈഡ് റിക്വയർമെന്റ്. അതായത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുന്ന, ആവശ്യമുള്ളതല്ല, ആവശ്യമുള്ളതാണ് ആവശ്യമില്ലാത്തതല്ല, ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങുന്നതിനെയാണ് നമ്മൾ എന്താ ത്രിഫ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. ത്രിഫ്റ്റ് എന്നാൽ ആവശ്യമുള്ള ആവശ്യങ്ങൾ, നമുക്ക് അത്രത്തോളം ആവശ്യമുള്ള ആവശ്യങ്ങൾ എന്താ നിറവേറ്റുന്നതിനായി പണം എന്താണ് ശ്രദ്ധാപൂർവം ചിലവഴിക്കുക അല്ലെ. ഇവിടെ നോക്കിക്കേ, ദിസ് ഷുഡ് ബി എ പാർട്ട് ഓഫ് അവർ ലൈഫ് സ്റ്റൈൽ. അതെന്താ നമ്മുടെ ലൈഫ് സ്റ്റൈലിലെ ജീവിതശൈലിയുടെ ഭാഗമാക്കേണ്ടതുണ്ട് അല്ലേ. ത്രിഫ്റ്റ് ഹെൽപ് ടു എൻഷുർ എക്കണോമിക് സെക്യൂരിറ്റി. നമുക്കൊരു മിതവ്യായ ശീലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു ഹാബിറ്റ് ഓഫ് ത്രിഫ്റ്റ് ഉണ്ടെങ്കിൽ എന്താണ് അതവിടെ ഒരു എക്കണോമിക് സെക്യൂരിറ്റി, അവിടെ എന്താ ഒരു സാമ്പത്തിക സുരക്ഷിതത്വം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നാ പറയുന്നത്, ഉറപ്പ് വരുത്താൻ സാധിക്കും. അപ്പം എന്തുകൊണ്ടാണ് നമ്മുടെ ത്രിഫ്റ്റ് ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയത് അഥവാ മിതവ്യായ ശീലം ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയത് എന്ന് എൻ്റെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ. അതായത് നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് ഇതൊക്കെ നമ്മളെ ചെലവുകളൊക്കെ നമുക്ക് എന്താ കൺട്രോൾ ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലാതെ സൂപ്പർ മാർക്കറ്റ് പോകുന്ന സമയത്ത് കാണുന്നൊക്കെ നമ്മൾ വാങ്ങുന്ന സമയത്ത് എന്താണ് നമ്മളെ കയ്യിലെ പൈസയും കാര്യങ്ങളും ഒക്കെ പോകൂലേ. ഇവിടെ നോക്കിക്കേ, ഒരു വ്യക്തിക്ക് മിതവ്യായ ശീലം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹാബിറ്റ് ഓഫ് ത്രിഫ്റ്റ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യേണ്ടത്? അനാവശ്യ ചെലവുകളൊക്കെ നമുക്ക് എന്താ അൺനെസസറി എക്സ്പെൻസസ് ഒക്കെ എന്താ അവോയ്ഡ് ചെയ്യാം. പിന്നെ എന്താ ചെയ്യുന്നത്, നമ്മൾ വീട്ടിൽ തന്നെ ഫുഡ് ഗ്രെയിൻസ് ഒക്കെ നമുക്ക് പറ്റാവുന്ന ഭക്ഷ്യധാന്യങ്ങളും പച്ചക്കറികളും അതേപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാം കൾട്ടിവേറ്റ് ചെയ്യാം. പിന്നെന്താണ് നമ്മൾ ഒരുപാട് ലക്ഷറി പർച്ചേഴ്സ് ലക്ഷറി ഐറ്റംസ് ഒക്കെ വാങ്ങൂലെ, അത് അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താ അനാവശ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാതിരിക്കുക, ആഡംബരമായിട്ടുള്ള കാര്യങ്ങൾ എന്താ അത്
സ്റ്റോപ്പ് ചെയ്യുക. ഇതൊക്കെ ചെയ്താൽ നമുക്ക് എന്താണ് നമ്മുടെ മിതവ്യായ ശീലം മെയിൻറ്റെയിൻ ചെയ്യാനും അത് എൻഷുർ ചെയ്യാൻ ഉറപ്പ് വരുത്താനും സാധിക്കും. നേരത്തെ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫാമിലി ബജറ്റും ആക്ടിവിറ്റി ബജറ്റ്, അതായത് കുടുംബ ബജറ്റിനെ കുറിച്ചും പ്രവർത്തന ബജറ്റിനെ കുറിച്ചും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഇതിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാ മക്കളെ? കുടുംബ ബജറ്റിന്റെ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയുന്നത് ഏതാണെന്ന് നോക്കിക്കേ. നമ്മുടെ പലചരക്ക് വൈദ്യുതി ചാർജുകളൊക്കെ നമുക്ക് എന്താണ് നമ്മുടെ കുടുംബ ബജറ്റ് അഥവാ ഫാമിലി ബജറ്റിന് ഉദാഹരണങ്ങളാണ്. പക്ഷേ നമ്മൾ എന്താണ് പഠനയാത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബജറ്റ് ഒക്കെ തയ്യാറാക്കുന്നത് എന്താണ്? നമ്മുടെ ആക്ടിവിറ്റി ബജറ്റ്, പ്രവർത്തന ബജറ്റ് ആണല്ലേ. അവിടെ എന്താണ് നമ്മളൊരു പ്രത്യേക പരിപാടിക്ക് വേണ്ടിയിട്ടാണല്ലേ, ആ പരിപാടിക്ക് വേണ്ടി മാത്രം നമ്മൾ തയ്യാറാക്കുന്നതാണ്, അതിനെയാണല്ലേ നമ്മൾ ആക്ടിവിറ്റി ബജറ്റ് അഥവാ പ്രവർത്തന ബജറ്റ് എന്ന് വിളിക്കുന്നത് അല്ലേ. എന്റെ മക്കൾക്ക് അറിയാലേ ഓൾറെഡി. ഇനി നോക്കിക്കേ, വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ഇൻകം, ഏതൊക്കെ രീതികളിലൂടെയാണ് നമുക്ക് ഇൻകം ലഭ്യമാകുന്നതെന്ന് നമ്മൾ പറഞ്ഞു. നമ്മുടെ ഗവൺമെന്റ് സർവീസിലൂടെ നമുക്ക് എന്താണ് പൈസ കിട്ടൂലേ, അത് എങ്ങനത്തെ പൈസയാണ്? അത് കൂലിയാണോ? അല്ലേ. അതെന്താണ് മക്കളെ? നമുക്ക് ശമ്പളമായിട്ട് നമുക്ക് ലഭിക്കുന്ന അല്ലേ. ബിസിനസ്സിലൂടെയും നമുക്ക് എന്താണ് നമ്മളെ കയ്യിൽ എന്താണ് പൈസ ലഭ്യമാകുന്നുണ്ട് അല്ലേ. നമുക്ക് നല്ലൊരു ബിസിനസ് ആണെങ്കിൽ നമുക്ക് എന്താണ് അതിലൂടെ നമ്മളെ നെക്സ്റ്റ് ജനറേഷന് നമുക്ക് എന്താണ് ലാഭകരമായ ബിസിനസ് ആണെങ്കിൽ അവർക്കും എന്താണ് ജീവിക്കാനുള്ള പൈസ അതിലൂടെ കിട്ടും. ഇനിയിപ്പോ ഇൻകേസ് നമുക്ക് ഏതെങ്കിലും ഒരു വീടോ അല്ലെങ്കിൽ മുറികളോ ഒക്കെ നമ്മൾ പീടിക മുറികളൊക്കെ അല്ലേ, കടമുറികളൊക്കെ അല്ലേ വാടകയ്ക്ക് കൊടുക്കുന്ന സമയത്ത് അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യും, മാസം മാസം പൈസ കിട്ടൂലേ. ഇൻകേസ് നമ്മളെ കയ്യിൽ ഏതെങ്കിലും ഒരു സ്വത്തോ സ്ഥലമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വിറ്റിട്ട് നമ്മളെ കയ്യിൽ പൈസ വരികയാണെങ്കിൽ നമ്മളത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ആക്കിയിട്ടേച്ചോ, അല്ലെങ്കിൽ നമുക്ക് കുടുംബപരമായി കിട്ടിയ പൈസ എന്തെങ്കിലും ഒന്ന് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ആക്കിയിടുന്ന സമയത്ത് നമുക്ക് അതിലൂടെ എന്ത് ലഭിക്കും, ഇൻട്രസ്റ്റ്, പലിശ ലഭിക്കൂലേ. ഇതിലൂടെയും നമുക്ക് എന്ത് ചെയ്യാം, നല്ല അടിപൊളിയായിട്ട് നമുക്ക് ജീവിക്കാം. ഇങ്ങനെ പല രീതികളിലാണ് ഒരു കുടുംബത്തിന് എന്താ മക്കളെ വരുമാനങ്ങൾ ലഭ്യമാകുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ കേട്ടോ. അപ്പൊ എന്റെ മക്കള് അടിപൊളിയായിട്ട് പഠിക്കുക, അടിപൊളി സെറ്റായിട്ട് മക്കൾ പോയി പരീക്ഷ ചെയ്തട്ടോ. അപ്പൊ ഇന്നത്തെ കോണ്ടന്റ് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ അടുത്തൊരു കോണ്ടന്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് ഓൾ ഓഫ് ഇറ്റ്സ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് അസ്.